സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും മറ്റ് ചില ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം എന്ന് ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിന് അനുവദിച്ചിട്ടുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ രണ്ട് മാസമാണ് തന്നിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്നവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടേ എന്ന് അറിയുന്നതിനു വേണ്ടിയാണ് പെൻഷൻ വാങ്ങുന്നവരെല്ലാം എല്ലാ വർഷവും മസ്ത്രം ചെയ്തിരിക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് സംസ്ഥാനത്ത് ഏകദേശം അറുപത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഓരോ വർഷവും പുതുതായി നിരവധി പേർ അംഗങ്ങളാവുകയും അതുപോലെ നിരവധി ആളുകൾ മരണപ്പെടുകയോ അതല്ല എങ്കിൽ മറ്റ് പെൻഷൻ ലഭിക്കുമ്പോൾ നിലവിലെ പെൻഷൻ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാറുണ്ട് ഇതൊക്കെ ശരിയായ രീതിയിൽ അറിയണമെങ്കിൽ യഥാർത്ഥ ഗുണഭോക്താവ് നേരിട്ട് വിരലുകൾ പതിപ്പിച്ച് കൊണ്ട് മസ്റ്ററിംഗ് ചെയ്തിരിക്കേണ്ടതാണ് മസ്റ്ററിങ്ങിനെ ആരും തന്നെ എതിർക്കുന്നില്ല എങ്കിൽ കൂടി പ്രായമായ കിടപ്പ് രോഗികൾക്ക് അത് എല്ലാ വർഷവും ഒരു കീറാമുട്ടി തന്നെയാണ് കാരണം അവർക്ക് സ്വന്തമായി നടന്നുപോയി ഇത് ചെയ്യുവാൻ കഴിയുന്നതല്ല അതിനെ അവർക്ക് ഒന്നുകിൽ വാഹനങ്ങളെ ആശ്രയിക്കുകയോ അതല്ല എങ്കിൽ മസ്റ്ററിങ് ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ അധികാരികളെ യഥാ സമയം അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇതിനുവേണ്ടി നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ആവശ്യപ്പെട്ടാൽ അവർ നാം ആവശ്യപ്പെടുന്ന സമയത്തൊന്നും വീടുകളിൽ വന്ന് ചെയ്യുകയില്ല ഇന്ന് ഇതിനു വേണ്ടി അക്ഷയയിൽ ആവശ്യപ്പെട്ടപ്പോൾ അവ പറഞ്ഞതേ നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുവാനാണ് പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ പറയുന്നത് ഇനിയും സമയമുണ്ടല്ലോ ഓഗസ്റ്റ് മാസത്തിൽ ഇതിനു വേണ്ടി അപേക്ഷ നൽകിയാൽ മതിയെന്നാണ് ഇപ്പോൾ മിക്ക അക്ഷയ കേന്ദ്രങ്ങളിലും മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ടെങ്കിലും തുടക്കത്തിലായത് കൊണ്ട് തിരക്കുകൾ കുറവാണ് വെറും ഒരു മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഒന്നാണ് മസ്റ്ററിംഗ് ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ ചിലർ മസ്റ്ററിംഗ് സമർപ്പിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു പലർക്കും ആധാർ പലരും ആധാർ കാർഡുമായിട്ടാണ് വരുന്നത് അക്ഷയിലെ തിരക്കുകൊണ്ടോ അതല്ല എങ്കിൽ പെൻഷന ഐ ഡി ആധാർ ഉപയോഗിച്ച് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അവരോട് പറയുന്നത് കേട്ടു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മസ്റ്ററിങ് ചെയ്തപ്പോൾ ലഭിച്ച പേപ്പർ കൂടി കൊണ്ടുവരണം എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് പെൻഷന ഐ ഡി അതിലുണ്ട് അതറിയുന്നതിന് വേണ്ടിയാണ് ഈ പേപ്പർ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസ് ഉള്ളപ്പോൾ ചിലപ്പോൾ ആധാർ ഉപയോഗിച്ച് പെൻഷന ഐ ഡി കണ്ടുപിടിക്കാനുള്ള പ്രയാസം ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് അക്ഷയ ുള്ളവർ ഇങ്ങനെ പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മസ്റ്ററിങ് സമയത്ത് പെൻഷൻ ഐ ഡി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് ആധാർ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ കൂടി സെക്കൻഡുകൾ കൊണ്ട് അത് അറിയുവാൻ കഴിയുന്നതാണ് അതെങ്ങനെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് കേരള സർക്കാർ അറുപത് ലക്ഷത്തിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ വിവരങ്ങൾ സേവന പെൻഷൻ എന്നൊരു വെബ്സൈറ്റിലാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആ സൈറ്റിൽ ആർക്കും ഇപ്പോൾ തങ്ങളുടെ പെൻഷൻ വിവരങ്ങൾ അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി അതുമല്ല എങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് അറിയുവാനും കഴിയുന്നതാണ് ഇതിനുവേണ്ടി വ്യക്തിയുടെ മൊബൈൽ നമ്പറോ അതുപോലെ ആ മൊബൈലിൽ വരുന്ന ഒ ഒന്നും ആവശ്യമില്ല അതിനുവേണ്ടി നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ ഗൂഗിൾ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സേവന പെൻഷൻ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇതുപോലെ സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഗവൺമെൻറ് ഓഫ് കേരള എന്നും അതിന് താഴെ വെൽഫെയർ പെൻഷൻ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റും കാണുവാൻ കഴിയുന്നതാണ് ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പെൻഷൻ തിരച്ചിൽ വിവരങ്ങൾ എന്നൊരു വിൻഡോ നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങളത് കണ്ടില്ല എങ്കിൽ ഈ കാണുന്ന ഹോമിൻ്റെ വലതുവശത്തെ മറ്റുള്ളവ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻഷൻ തെരച്ചിൽ എന്നത് അവിടെയും കാണുവാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ഒരു വിൻഡോയാണ് കാണുവാൻ കഴിയുന്നത് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ പെൻഷനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ അതായത് പെൻഷനർ ഐ ഏതാണ് നിങ്ങൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നു മുതലാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് എത്ര രൂപയാണ് മാസം തോന്നും പെൻഷൻ ലഭിക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ പെൻഷൻ തെരച്ചിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പെൻഷനർ ഐ ആണ് അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ആധാർ നമ്പർ അല്ലെങ്കിൽ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ മാത്രമാണ് ഇവിടെ ആധാർ നമ്പർ ഉപയോഗിച്ച് എങ്ങനെ പെൻഷനർ ഐ ഡി കണ്ടുപിടിക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം നാം ഈ രണ്ടാമത് കാണുന്ന ആധാർ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ രേഖപ്പെടുത്തണം അതിനുശേഷം ഈ കാണുന്ന കോഡ് താഴെ ഈ കോഡ് രേഖപ്പെടുത്തുക എന്നതിൽ അതുപോലെ തന്നെ കോഡ് രേഖപ്പെടുത്തുക അതിനുശേഷം ഈ കാണുന്ന തിരയുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാന വിവരങ്ങളും പെൻഷനെ പറ്റിയുള്ള പൊതുവായ വിവരങ്ങളും മുൻവർഷങ്ങളിൽ പെൻഷൻ ലഭിച്ച വിവരങ്ങളും ഒക്കെ അറിയുവാൻ കഴിയും ഈ ചതുരത്തിൽ ക്ലിക്ക് ചെയ്താൽ എന്നു മുതലാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് അന്ന് മുതലുള്ള പൂർണ്ണ വിവരങ്ങളും അറിയുവാൻ കഴിയുന്നതാണ് നമുക്കറിയേണ്ടത് നമ്മുടെ പെൻഷന ഐ ഡി ഏതാണ് എന്നുള്ളതാണ് അതിനുവേണ്ടി അടിസ്ഥാന വിവരങ്ങളുടെ താഴെ നാലാമതായി നിങ്ങൾക്ക് പന്ത്രണ്ടക്കമുള്ള നിങ്ങളുടെ പെൻഷന ഐ ഡി കാണുവാൻ കഴിയും അത് നോട്ട് ചെയ്ത് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക കാരണം മസ്റ്ററിങ് ചെയ്യുമ്പോൾ ഈ ഐ ഡി അത്യാവശ്യമാണ് അതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മസ്റ്ററിംഗ് വിരലുകളിൽ അല്ലെങ്കിൽ കണ്ണുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ ഇവിടെ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച പെൻഷൻ തുകയുടെ പൂർണ്ണ വിവരങ്ങളും കാണുവാൻ കഴിയുന്നതാണ് മസ്റ്ററിങ് ചെയ്യുമ്പോൾ ചെയ്യുവാൻ അക്ഷയയിൽ പോകുമ്പോഴും സ്വന്തമായി പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനും നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷന ഐ ഡി ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് നോട്ട് ചെയ്ത് വയ്ക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുക പെൻഷൻ തെരച്ചിൽ എന്നതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ പെൻഷന ഐ ഡി കണ്ടുപിടിക്കാവുന്നതാണ് പിന്നീട് ഇത് മസ്റ്ററിങ് ചെയ്യുമ്പോൾ അക്ഷയയിൽ നൽകുന്നതിനും സാധിക്കും അതുപോലെ സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷനർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനും പെൻഷനർ ഐ ഡി ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്ന സ്റ്റാറ്റസിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് മസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സ്റ്റാറ്റസും വീണ്ടും ചെക്ക് ചെയ്യുവാനും കഴിയും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈലിലൂടെ എല്ലാവരും പെൻഷനർ ഐ ഡി പരിശോധിക്കുക അതുപോലെ എത്രയും വേഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും ശ്രദ്ധിക്കുക പെൻഷൻ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഇത് പൂർത്തിയാക്കുകയെ മതിയാവുകയുള്ളൂ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്